അല്പം നേരത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്ത വചനം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെ. ഈ വചനഭാഗത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ കേട്ടതും പഠിച്ചതും ഡോക്ടർ ജോൺ ഡിയുടെ ഒരു പ്രസംഗത്തിൽ നിന്നാണ്. ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മോസ്റ്റ് ഓഫ് ദം അതിൽ നിന്ന് കേട്ടത്, അതിൽ നിന്നെടുത്ത നോട്ട്സിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും. ഈ വചനത്തിൽ നമുക്ക് വളരെ വളരെ കേട്ടിട്ടുള്ള സ്രാപ്പികളെ കണ്ട യെശയ്യാ എന്ന് പറയുന്ന ഗാനത്തിൻ്റെ ലിറിക്സ് വരികൾ എടുത്തിരിക്കുന്നത് ഈ വചനത്തിൽ നിന്നാണ്. സ്രാപ്പികളെ കണ്ട യെശയ്യാ ബസ്കുതിർച്ചയായി മുൻപിൽ എന്ന് പറയുന്ന ചിറകുകൾ ആറാറുള്ളവരായി എന്ന് പറയുന്ന ആ ഒരു ഗാനത്തിൻ്റെ ഭാഗം, വേദഭാഗം ഈ ഒരു യെശയ്യാ പ്രവാചകൻ്റെ ദർശനത്തെ അടിസ്ഥാനമാക്കി പറയുന്നതാണ്. ഇവിടെ നമ്മൾ കാണുന്നത് യെശയ്യാ പ്രവാചകൻ താൻ കാണുന്ന ഒരു ദർശനത്തെ പറ്റി എഴുതിയിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ കാണുന്നു, കർത്താവിനെ കാണുന്നു, ഉയർന്നും പൊങ്ങിയതുമായ സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് കാണുന്നുണ്ട്. അതിനുശേഷം കർത്താവിൻ്റെ മഹത്വത്തെ പറ്റി പറയുന്നു. സറാഫുകൾ കർത്താവിന് ചുറ്റും നിന്നുകൊണ്ട് മുഖവും കണ്ണും കാലും മൂടി ഒരു ചെറുചിറുകൾ കൊണ്ട് പറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ടും പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് സ്തുതിക്കുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞിട്ട് കർത്താവിനെ കണ്ടവനായ യെശയ്യാവിന് പെട്ടെന്നൊരു വിചാരം ഉണ്ടാകുകയാണ്. അയ്യോ പാപിയായ ഞാൻ, ദോഷമുള്ള ആദരങ്ങളുള്ള മനുഷ്യനാകുന്നു ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അതിനുശേഷം അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ പറയുന്നത്, അപ്പോൾ സാറാഫുകളിലൊരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടുള്ള ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു, അതെൻ്റെ വായിക്ക് തൊടുവിച്ചു. അങ്ങനെ വായിക്ക് ഈ തീക്കനൽ തൻ്റെ വായിൽ തൊടുവിച്ചു കഴിഞ്ഞപ്പോൾ യെശയ്യാവിൻ്റെ അശുദ്ധി മാറിപ്പോകുന്നതായിട്ടും പാപത്തിൻ്റെ പരിഹാരം വന്നതായിട്ടുമാണ് കാണുന്നത്. പാപത്തിൻ്റെ പരിഹാരം വന്നതിന് ശേഷം ഇവിടെ കർത്താവ് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആർ നമുക്ക് വേണ്ടി പോകും, ഞാൻ ആരെ അയക്കേണ്ടു എന്ന 8-ാം വാക്യത്തിൽ കാണുമ്പോൾ യെശയ്യാവ് പറയുകയാണ് നീ എന്നെ അയക്കുക, ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നത്. അതാണ് ആ ഒരു ഭാഗത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ഒരു സമ്മറി. ഇത് യെശയ്യാവിന് ഉണ്ടായ ഒരു കോളായിട്ട്, ഒരു വിളിയായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. പല പരിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെയും കഥകളിലൊക്കെ നമുക്ക് അവർക്ക് ദൈവം അവരോട് വന്ന് സംസാരിച്ചതായിട്ടോ ദൈവം അവരോട് അവരെ വിളിച്ചതായിട്ടോ തൻ്റെ തങ്ങളുടെ പ്രവർത്തിക്ക് വേണ്ടി വിളിച്ചതായിട്ടോ കാണുന്നതായിട്ടുള്ള പല എക്സാമ്പിൾസ് നമുക്ക് ഒരുപക്ഷെ ഈ പരിശുദ്ധന്മാരുടെയൊക്കെ ജീവചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുമായിരിക്കും. ദൈവം അവരോട് വന്ന് സംസാരിക്കുന്നതായിട്ടുള്ള, ഇവിടെ യെശയ്യാവിനോട് ദൈവം സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. യെശയ്യാവിനോട് ദൈവം സംസാരിക്കുന്നതിന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നതായിട്ടുള്ളത് ഈ ഒരു 8-ാം 9-ാം വാക്യത്തിൽ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യം. ഇവിടെ 1-ാമത്തെ വാക്യം പറയുകയാണ്, ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയോടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ, ഇവിടെ പ്രാധാന്യം ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ, മരണം ദുഃഖത്തെ സൂചിപ്പിക്കുന്നു. മരണം ഏത് രാജാവാണെങ്കിലും എൻ്റെ രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദ് ഇസ്രായേൽ ജനത ഒരു സമയം ഇസ്രായേൽ ജനതയ്ക്ക് പ്രവാചകന്മാരും നേതാക്കളും ഉണ്ടായിരുന്നെങ്കിലും ശൗലിൻ്റെ സമയമായപ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു രാജാവിനെ വേണമെന്ന് തോന്നി, ശൗലിനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പോൾ ശൗലിനെ രാജാവായിട്ട് തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ഹിതമല്ലായിരുന്നെങ്കിൽ കൂടി ഈ ജനത രാജാവിനെ അന്വേഷിക്കുന്നതുകൊണ്ട് ഞാൻ അവർക്ക് രാജാവിനെ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് എന്താ ശൗലിനെ കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വന്ന ഇസ്രായേൽ ജനതയ്ക്ക് വന്ന രാജാക്കന്മാർ പലരും ദാവീദ് നല്ലൊരു രാജാവായിരുന്നു എങ്കിൽ തന്നെ, ദാവീദ് ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു, ദാവീദ് അഭിഷേകം കാത്തു സൂക്ഷിച്ചു എങ്കിൽ തന്നെ, ശലോമോനും പിന്നെ വന്ന പല രാജാക്കന്മാരും ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ഉസ്സിയ രാജാവിൻ്റെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ഉസ്സിയ രാജാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് 2 ദിനവൃത്താന്തം 2 ക്രോണിക്കിൾസ് 26-ാം അധ്യായത്തിൽ 26-ാം അധ്യായത്തിലാണ് ഉസ്സിയ രാജാവിൻ്റെ കഥ പറഞ്ഞിരിക്കുന്നത്. 2 ക്രോണിക്കിൾസ് 26 അതിലിങ്ങനെ പറയുന്നുണ്ട്, യഹൂദജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസ്സിയാവെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. എന്നിട്ട് ഉസ്സിയാവിനെ പറ്റി കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു, അവൻ യഹോവയെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി അവൻ പുറപ്പെട്ടു. അപ്പോൾ ആദ്യമൊക്കെ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ പാതയിൽ നടക്കുകയും ചെയ്ത നല്ലവനായ ഒരു രാജാവിനെ ഇവിടെ കാണുന്നുണ്ടെങ്കിലും തുടർന്ന് വന്ന കാലഘട്ടത്തിൽ ഒരു 15-ാമത്തെ വാക്യത്തിലും 16-ാമത്തെ വാക്യത്തിലും നാം കാണുന്നുണ്ട്, എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു എന്നും പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഈ ഉസ്സിയ രാജാവിന് കുഷ്ഠം വന്ന് ഉസ്സിയ രാജാവും എന്നിട്ട് മരിച്ചു പോകുന്നതായിട്ടുള്ള ഒരു അവസരം നമ്മൾ കാണുന്നുണ്ട്. ആദ്യം ദൈവത്തെ അന്വേഷിച്ചു, കുട്ടിയായിരുന്നപ്പോഴേ രാജാവായി, എന്നിട്ട് ദൈവത്തെ അന്വേഷിച്ചു, ദൈവത്തെ തേടി നടന്ന ഈ ഉസ്സിയ രാജാവിന് പിന്നീട് എല്ലാം ആയി എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ സ്വയം അഹങ്കരിക്കാൻ തുടങ്ങി, നിഗളിക്കാൻ തുടങ്ങി. എന്നിട്ട്
നിഗളിച്ചു കഴിഞ്ഞവനായി രാജാവിന് അവസാനം കുഷ്ഠം വരികയും കുഷ്ഠം വന്നിട്ട് ഉസിയ രാജാവ് പിന്നീട് അവസാനം മരിച്ചു പോയതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. കുഷ്ഠരോഗിയായിട്ട് താമസിച്ച് മരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പ്രാധാന്യമുള്ള കാര്യം ഈ യെശയ്യാവിൻ്റെ സമയത്ത് ജീവിച്ചിരുന്നവനായ ഉസിയ രാജാവിൻ്റെ ഈ കുഷ്ഠം വന്ന് മരിച്ചപ്പോൾ ഒരു രാജാവിൻ്റെ ഒരു തങ്ങളുടെ രാജ്യത്തിൻ്റെ രാജാവിന് ഇസ്രായേൽ ജനതയുടെ രാജാവിന് പെട്ടെന്നൊരു രോഗം വന്ന് മരിച്ചു എന്ന് കേട്ട് കഴിയുമ്പോൾ സാധാരണ എല്ലാവർക്കും, അതായത് എൻ്റെ കുടുംബത്തിലെ പിതാവ് മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന വിഷമം, ആ നാഥനില്ലാത്തുള്ള അവസ്ഥ, അല്ലെങ്കിൽ നല്ലവനായിട്ടുണ്ടായിരുന്ന ഒരു രാജാവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ഒരു അവസ്ഥ, നമ്മളെ നയിക്കുന്നവനായ ഒരു നേതാവിനെ, ഇപ്പോൾ നമ്മളുടെ സഭയുടെ തന്നെ ഒരു നേതാവ്, ഒരു ബിഷപ്പ്, അവരൊക്കെ കാലം ചെയ്യുവാണെങ്കിൽ അവർ നമ്മൾ നയിക്കുന്നവരായ ഒരാൾക്ക് പറ്റിയ ഒരു അവർ ഈ ഭൂമി വിട്ടു പോയപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമം, ആ ഒരു വിഷമത്തിൽ നിന്നാണ് ഇവിടെ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് പറയുമ്പോൾ ആ ഒരു വിഷമ ഘട്ടത്തിലിരിക്കുന്ന യെശയ്യാവിൻ്റെ അടുത്താണ് ഈ ഉസിയ രാജാവ് മരിച്ച ഈ ഉസിയ രാജാവ് മരിച്ചതിൻ്റെ വിഷമ ഘട്ടത്തിലിരിക്കുന്ന യെശയ്യാവിൻ്റെ അടുത്തിലാണ് കർത്താവിൻ്റെ ഈ വലിയൊരു ദർശനം കാണുന്നത്. അപ്പോൾ ഈ ദർശനം കാണുന്നവനായ യെശയ്യാ പ്രവാചകൻ കാണുന്നത് എന്താണ്? കർത്താവ് ഉയർന്ന് പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഉയർന്നും പൊങ്ങിയുമുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട്. രാജാവ് മരിച്ചു, പക്ഷെങ്കിൽ യഥാർത്ഥമായ രാജാവ് ആരാണ്, ഈ ശരിക്കുമുള്ള രാജാവ് ആരാണ് എന്നുള്ളതിനെ പറ്റി നമ്മളൊരു നിമിഷം ചിന്തിക്കണം. രാജാവ് ലോകത്തിലുണ്ടായിരുന്ന ഒരു രാജാവ്, ഒരു മനുഷ്യൻ മരിച്ചു, പക്ഷെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചതുകൊണ്ട് യഹോവയ്ക്കൊന്നും പറ്റുന്നില്ല, ഒരു മനുഷ്യൻ മരിച്ചതുകൊണ്ട് കർത്താവിനൊന്നും പറ്റുന്നില്ല. സകല സൃഷ്ടിയുടെയും രാജാവായിട്ട് എന്നും യാതൊരു കളങ്കവുമില്ലാതെ, യാതൊരു പ്രശ്നവുമില്ലാതെ എന്നും നിലനിൽക്കുന്നതായിട്ടുള്ള ഒരൊറ്റ ഒരാളേ ഉള്ളൂ, അതാണ് യേശു ക്രിസ്തു, അല്ലെങ്കിൽ അതാണ് പിതാവാം ദൈവം. പിതാവാം ദൈവം അല്ലെങ്കിൽ യഹോവ എപ്പോഴും ഈ സിംഹാസനത്തിനിരിക്കുന്നുവെന്നും തൻ്റെ സിംഹാസനത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഭൂമികൾക്ക് ഉണ്ടായിക്കോട്ടെ, ഇവിടെ രാജാക്കന്മാർ മരിച്ചോട്ടെ, പ്രവാചകന്മാർ തെറ്റിപ്പോട്ടെ, പക്ഷേങ്കിൽ യഹോവയുടെ സിംഹാസനത്തിന് യാതൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. സകലവും സൃഷ്ടിക്കുവാനും സകലവും പരിപാലിക്കുവാനും തക്കവണ്ണം ശക്തനായ യഹോവ, ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ യഹോവ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു എന്നാണ് യെശയ്യാവ് കാണുന്നത്. യെശയ്യാവ് ഉസിയ രാജാവിൻ്റെ ഈ മരണത്തിന് വിഷമിച്ചിരുന്നവനായ രാജാവില്ലാതെ ഇസ്രായേൽ ജനത എന്ത് ചെയ്യുമെന്ന് ഒരു പക്ഷേ വിഷമിച്ചിരുന്നവനായ യെശയ്യാവിനോട് കർത്താവ് പറയുകയാണ്, എൻ്റെ സിംഹാസനത്തിന് യാതൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ സിംഹാസനം ഇപ്പോഴും നീ നേരത്തെ ഇരുന്നതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത് പോലെ തന്നെയുണ്ട്. ഉസിയ രാജാവിൻ്റെ മരണം കൊണ്ട് എൻ്റെ സിംഹാസനത്തിന് യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്നിവിടെ യെശയ്യാ പ്രവാചകനെ ദൈവമായ കർത്താവ് വന്ന് കാട്ടിക്കൊടുക്കുകയാണ്. അതുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ സിംഹാസനത്തിൽ നമ്മൾ സേവിക്കുന്നത് ഒരു രാജാവിനെയല്ല, നമ്മൾ സേവിക്കുന്നത് ഒരു പരിശുദ്ധനെയല്ല, നമ്മൾ സേവിക്കുന്നത് യഹോവയായ ദൈവത്തെയാണ്. ഈ യഹോവയുടെ ഈ യഹോവയായ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് യാതൊരു കോട്ടവും തെറ്റിയിട്ടില്ല, യാതൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ജലപ്രളയം ഉണ്ടാക്കാം, ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവന് നമ്മളെ പരിപാലിക്കാം, ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നവർ നമ്മളെ പരിപാലിക്കാം. എല്ലാത്തിലും ശക്തനായ യഹോവയായ ദൈവത്തെ നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ ഈ യെശയ്യാവിനുണ്ടായ യെശയ്യാവിൻ്റെ ഈ സങ്കടത്തിൽ വന്ന ഒരു കാഴ്ചയാണ് ഈ സർവ്വശക്തനായ യഹോവ, എൻ്റെ രോഗങ്ങളെ മാറ്റാൻ ശക്തിയുള്ള യഹോവ, ഈ ലോകത്തെ മാറ്റുവാൻ തക്കവണ്ണം ശക്തിയുള്ള യഹോവ, ഈ ലോകത്തിൽ ജലപ്രളയം തരുവാൻ ശക്തിയുള്ള യഹോവ, ഈ ലോകത്തിൽ അഗ്നി തൊടുത്തു വിടുവാൻ ശക്തിയുള്ള യഹോവ, സോദോമിനെ ഗൊമോറയെ നശിപ്പിക്കുവാൻ ശക്തിയുള്ള യഹോവ, ദാവീദിനെ ഇടയബാലനായ ദാവീദിനെ രാജാവാക്കുവാൻ ശക്തിയുള്ള യഹോവ, പത്രോസിനെ മീൻപിടുത്തക്കാരായ അപ്പോസ്തലന്മാരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്ന യഹോവ, ഈ യഹോവ ഇപ്പോഴും ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ യേശുവിനെ അന്വേഷിക്കുന്നതായ സമയത്ത്, നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നതായ സമയത്ത് ഈ ശക്തനായ ദൈവം ഇപ്പോഴും ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മളോരോരുത്തരും ഉണ്ടായിരിക്കണം. നമ്മൾ ദൈവത്തെ തേടുമ്പോൾ ദൈവം അശക്തനല്ല, ദൈവം പൂർണ്ണശക്തനാണ്. ദൈവത്തിൻ്റെ ശക്തിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല, ഇനിയൊട്ടും സംഭവിക്കുകയുമില്ല എന്ന് ഉള്ള ഉറപ്പ് നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു ഉറപ്പ് ദൈവം യെശയ്യാ പ്രവാചകന് കൊടുക്കുകയാണ്. ഈ ഉസിയ രാജാവ് മരിച്ചു എന്ന് പറയുന്ന ആ സങ്കടത്തിലിരിക്കുന്ന യെശയ്യാ പ്രവാചകനോട് പറയുകയാണ്, എൻ്റെ സിംഹാസനത്തിൽ യാതൊരു കോട്ടവും പറ്റിയിട്ടില്ല, നീ സേവിക്കുന്നത് എന്നെയാണ്, സിംഹാസനത്തിലിരിക്കുന്നത് ഞാനാണ്, നീ എന്നെയാണ് സേവിക്കേണ്ടത് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മെസ്സേജാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ പറ്റിയുള്ള ഒരു വർണ്ണന, അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ സാറാഫുകൾ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു, സാറാഫുകൾ അവന് ചുറ്റും നിന്നു, ഓരോരുത്തരും ആറാറ് ചിറകുണ്ടായിരുന്നു, രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു, ഒരുത്തനോട് ഒരുത്തൻ അതിനുശേഷം യഹോവയെ സ്തുതിക്കുന്നതായിട്ടുള്ള അവസരം കാണുന്നുണ്ട്. ഇവിടെ സാറാഫുകളും മാലാഖമാരും ആഴ്ത്തുന്നവനായ പരിശുദ്ധനായ ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. അതായത്
സർവവും സൃഷ്ടിച്ച് സകലത്തിൻ്റെ രാജാവായിരിക്കുന്ന യഹോവ, സർവശക്തനായ യഹോവ, യാതൊരു തൻ്റെ ശക്തിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ലാത്തവനായ പരിശുദ്ധനായ യഹോവ അവിടെ ഇരിക്കുന്നു. ഈ യഹോവയെ, യഹോവയുടെ യഹോവയെ പറ്റിയുള്ളൊരു വർണ്ണന, മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ആവുന്നതായിട്ടുള്ളൊരു വർണ്ണന നമ്മൾ കാണുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൽ, വെളിപാട് പുസ്തകത്തിൻ്റെ 1:12-13 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ പറ്റിയുള്ള ഒരു വർണ്ണനയാണ്. 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയാങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവൻ്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവൻ്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. ഇവിടെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ഒരു വർണ്ണന നമ്മൾ വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ കാണുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ ദർശിക്കുന്നതും ദൈവത്തെ കാണുന്നതും നമ്മളിവിടെ കാണുന്നുണ്ട്. സർവശക്തനായ യഹോവ, ഇത്രയും വർണ്ണനകളൊക്കെ ഉള്ള യഹോവ, അതായത് ഇവിടെ ഏറ്റവും അവസാനം പറയുന്നുണ്ട് അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു എന്ന്. അതായത് സർവ ഈ യഹോവ സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ സ്വർഗത്തിൽ സൂര്യനും ചന്ദ്രനും വേണ്ട, യഹോവയുടെ തേജസ് വന്ന സ്വർഗം മുഴുവൻ വെളിച്ചം പ്രകാശം നിറഞ്ഞതായിരിക്കുന്നു, അവിടെ അന്ധകാരമില്ലെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവയ്ക്ക് അത്രയധികം തേജസ്സുള്ള യഹോവയാണ് നമ്മൾ സേവിക്കുന്നത്. യഹോവയുടെ കാഴ്ചയാണ് ഇവിടെ യെശയ്യാവ് കണ്ടത്. യെശയ്യാവ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ ഒരു ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ, അതിനുശേഷം യെശയ്യാവ് കേൾക്കുകയാണ്, സാറാഫുകൾ പരിശുദ്ധനായ ദൈവത്തെ സ്തുതിച്ച് പറയുകയാണ്. ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അവർ ആർത്തു പറഞ്ഞു. സൈന്യങ്ങളുടെ യഹോവ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നമ്മൾ ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു എന്ന് നമ്മളുടെ കൗമ നമസ്കാരങ്ങളിലും, പിന്നീട് കുർബാനകളിൽ തന്നെ നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉരങ്ങളിൽ ഓശാന എന്ന് പറയും. പരിശുദ്ധൻ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ആഴമളക്കാൻ ശ്രമിക്കുകയല്ല, മറിച്ച് ദൈവം പരിശുദ്ധനാണെന്ന് പറയുകയാണ്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ സ്വർഗം പോലും പരിശുദ്ധമല്ലെന്ന് വേദവചനം പറയുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 1:15 യോബ് 15:15 അങ്ങനെയാണ് പറയുന്നത്, തൻ്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല. സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല. ദൈവം വസിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സ്വർഗം, അതായത് മാലാഖമാരും ദൈവത്തിൻ്റെ വിശുദ്ധന്മാരും നിറഞ്ഞിരിക്കുന്നതായ സ്വർഗം, ആ സ്വർഗം പോലും വിശുദ്ധമല്ല. ഈ സ്വർഗത്തിൻ്റെ വിശുദ്ധിയെക്കാളും വിശുദ്ധി, ഈ സ്വർഗത്തിൻ്റെയും വിശുദ്ധി നമ്മൾ കാണുന്നതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള സകല വിശുദ്ധന്മാരിലേക്കാളും വിശുദ്ധനായിട്ടുള്ളവൻ, ഈ കാണുന്ന മാലാഖമാരിൽ നമ്മൾ കേട്ടിട്ടുള്ള മാലാഖമാരിലേക്കാളും സകല വിശുദ്ധ മാലാഖമാരിലേക്കാളും വിശുദ്ധനായിട്ടുള്ളവൻ, അശുദ്ധി യാതൊന്നും ഇല്ലാത്തവൻ, ഏറ്റവും കൂടുതൽ വിശുദ്ധിയുള്ളവൻ, ഏറ്റവും കൂടുതൽ പ്രകാശമുള്ളവൻ, ഏറ്റവും കൂടുതൽ കളങ്കം ഇല്ലാത്തതായിട്ടുള്ള ഒരൊറ്റ ഒരാളെ നമ്മൾ കാണുന്നുള്ളൂ, അത് ദൈവത്തെയാണ്. ഈ ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് ഇവിടെ യെശയ്യാവ് കാണുന്നത്. സ്വർഗം പോലും തൻ്റെ കണ്ണിന് നിർമ്മലമല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, സ്വർഗത്തിനേക്കാളും വിശുദ്ധനായിട്ടുള്ളവൻ ഈ ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ. ഈ പരിശുദ്ധനായ ദൈവത്തെ കാണുവാൻ തക്കവണ്ണം യെശയ്യാവിന് അവസരം ലഭിച്ചു എന്നുള്ളതാണ്. നമ്മൾ തേടുന്നവനായ ദൈവം, നമ്മൾ കാണാൻ തക്കവണ്ണം ശ്രമിക്കുന്നതായിട്ട് ദൈവം, ഈ പരിശുദ്ധിയിൽ നിലനിൽക്കുന്നവനായ ദൈവമാണ്. ഈ ദൈവത്തിൽ വെളിച്ചം മാത്രമേ ഉള്ളൂ, ഈ ദൈവത്തിൽ അന്ധകാരമില്ല, ഈ ദൈവത്തിൽ അന്ധകാരത്തിൻ്റെ പൊട്ടുകളൊന്നുമില്ല, ഈ ദൈവത്തിൽ ഇരുട്ടില്ല, ഈ ദൈവത്തിൽ കളങ്കമില്ല, ഈ ദൈവത്തിൽ പ്രകാശം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ മനുഷ്യൻ്റെ അവസ്ഥ, മനുഷ്യൻ നമ്മളെ ദൈവത്തെ പോലെ ആകുവാൻ തക്കവണ്ണം ആണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരായിരിക്കുവാൻ തക്കവണ്ണമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷെങ്കിൽ അങ്ങനെ ആകുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കണം, യാതൊരു അശുദ്ധിയുമില്ലാത്ത സ്വർഗം പോലും തൻ്റെ കണ്ണ് നിർമ്മലമല്ല, അതെ അവിടെ സ്വർഗത്തിൽ പോലും അശുദ്ധിയുണ്ട്, പക്ഷെങ്കിൽ ദൈവത്തെങ്കിൽ യാതൊരു അശുദ്ധിയുമില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ അശുദ്ധത നിറഞ്ഞ മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധിയെ കാണുവാൻ തക്കവണ്ണം ഇവിടെ യെശയ്യാവിന് വലിയൊരു അവസരം ലഭിക്കുകയാണ്. ഈ പരിശുദ്ധി നിറഞ്ഞ ദൈവത്തെ സേവിക്കുവാൻ തക്കവണ്ണമാണ് നമുക്ക് അവസരം ലഭിച്ചത്. ഈ പരിശുദ്ധനായ ദൈവത്തെ കാണുവാൻ തക്കവണ്ണമാണ് നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. ഈ വേദവചനത്തിലൂടെ, നമ്മൾ ഈ പഠിക്കുന്ന വേദവചനത്തിൽ, നമ്മൾ ഈ വായിക്കുന്ന വേദവചനത്തിലൂടെ പരിശുദ്ധി നിറഞ്ഞവനായ ദൈവത്തെ കാണുവാൻ തക്കവണ്ണമാണ് നമ്മൾ ലഭിച്ചത്, നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. ഈ പരിശുദ്ധി നിറഞ്ഞ ദൈവത്തെ, ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനിലിരിക്കുന്നവനായ കർത്താവിനെ, തൻ്റെ രാജ്യത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല, തൻ്റെ പരിശുദ്ധിക്ക് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല, ഇങ്ങനെ പരിശുദ്ധനും സകല ശക്തിയും നിറഞ്ഞവനുമായ ഒരു ദൈവത്തെ സേവിക്കുവാൻ തക്കവണ്ണമാണ് യെശയ്യാവിന് സാധിച്ചത്. ഇങ്ങനൊരു ദൈവത്തെ കാണുവാൻ തക്കവണ്ണമാണ് യെശയ്യാവിന് സാധിച്ചത്. അപ്പോൾ
ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് യെശയ്യാവിന് പെട്ടെന്ന് ഒരു ചിന്ത വന്നത്, അയ്യോ കഷ്ടം, എൻ്റെ അധരങ്ങൾ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനാണെന്നും ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ ഇടയിൽ വസിക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധി കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവിന് പെട്ടെന്ന് തോന്നുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്തവനാണ്, ഞാൻ അശുദ്ധനാണ്. യെശയ്യാവിൻ്റെ ജീവിതത്തെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ യെശയ്യാവ് യഹൂദ മതത്തിൻ്റെ ആ ഒരു രീതിയിൽ ആ ഒരു നല്ലതായിട്ട് ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണെങ്കിലും 10 കൽപ്പനകളൊക്കെ പാലിച്ചു വന്നതാണെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധി കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവിന് തോന്നുകയാണ്, യെശയ്യാവിന് മനസ്സിലാകുകയാണ്, എൻ്റെ അധരങ്ങൾക്ക് ശുദ്ധിയില്ല, ഞാൻ പറയുന്ന വാക്കുകൾക്ക് ശുദ്ധിയില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് ശുദ്ധിയില്ല, എൻ്റെ അധരങ്ങൾ ഗോസിപ്പ് പറയുന്നു, എൻ്റെ അധരങ്ങൾ തെറ്റായിട്ടുള്ളത് പറയുന്നു എന്ന് ചിന്തിക്കുകയാണ്. ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ യെശയ്യാവിന് അധരങ്ങളെ പറ്റി മാത്രമേ പറയാനുള്ളായിരുന്നുള്ളൂ, എൻ്റെ കണ്ണുകൾ പോലും തെറ്റ് ചെയ്യുന്നു, എൻ്റെ ചെവി പോലും തെറ്റ് ചെയ്യുന്നു, എൻ്റെ മനസ്സ് തെറ്റ് ചെയ്യുന്നു, എൻ്റെ നാവ് തെറ്റ് ചെയ്യുന്നു, തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ആ തെറ്റുകളൊന്നും തിരുത്തുവാൻ തക്കോണം ഞാൻ ശ്രമിക്കുന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ഇപ്പോൾ ഈ തെറ്റുകളെ തിരുത്തുവാൻ തക്കോണം ശ്രമിക്കുന്നില്ല, ഇനിയും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ. നമ്മൾ നാവ് കൊണ്ടാണെങ്കിലും നമ്മൾ കണ്ണുകൾ കൊണ്ടാണെങ്കിലും ചെവി കൊണ്ടാണെങ്കിലും ഈ തെറ്റുകൾ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥ. ഇപ്പോൾ പരിശുദ്ധനായ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ യെശയ്യാവിന് മനസ്സിലായി, അയ്യോ ഞാൻ പാപിയാണ്, ഈ എൻ്റെ പാപം, പാപിയായി മനുഷ്യൻ ദൈവത്തെ എങ്ങനെ ദൈവത്തെ കണ്ടു എന്നൊരു നിമിഷം യെശയ്യാവ് ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാൻ പാപിയാവുന്നു, എൻ്റെ പാപത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ കാണുവാൻ തക്കവണ് ശ്രമിക്കുമ്പോൾ, ഈ വചനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോകാൻ തക്കവണ് ശ്രമിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ പാപത്തെ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തോട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ തക്കവണ് എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ പാപങ്ങൾ, ഞാൻ വിശുദ്ധനല്ല, ഞാൻ അശുദ്ധനാണ്, എൻ്റെ ഉള്ളിൽ പരിശുദ്ധി യാതൊന്നുമില്ല, എൻ്റെ ഹൃദയം കളങ്കം നിറഞ്ഞതാണ്, എന്നിട്ട് ഈ കളങ്കത്തെ മായ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ചെല്ലുവാൻ തക്കവണ് സാധിക്കണം. ഈ കളങ്കത്തെ മാറ്റിക്കളയുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ തക്കവണ് സാധിക്കണം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമുക്ക് അനുദപിച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ തക്കവണ്ണം സാധിക്കണം. എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട്, എൻ്റെ ഹൃദയത്തിലെ കളങ്കത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് അനുദപിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ എത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഇവിടെ യെശയ്യാവിന് ഉണ്ടായ ബോധ്യം അതുതന്നെയാണ്. യെശയ്യാവ് കർത്താവിനെ കണ്ടു, യെശയ്യാവ് കർത്താവിൻ്റെ പരിശുദ്ധി കണ്ടു. ഇവിടെ യെശയ്യാവ് കർത്താവിൻ്റെ പരിശുദ്ധി കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവിന് മനസ്സിലായി, ഞാൻ അശുദ്ധനാണ്, എനിക്ക് ഇത് കാണുവാൻ തക്കവണ്ണം എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് യെശയ്യാവ് ചിന്തിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ, എൻ്റെ ഹൃദയത്തിലെ അശുദ്ധി ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ എന്നുള്ളതിനെ പറ്റി ചിന്തിക്കണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്നു, അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇതാ ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിന് നിൻ്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പാപമോചനം എനിക്ക് കിട്ടിയത് ഒരിക്കലും എൻ്റെ പ്രയത്ന ഫലം കൊണ്ടല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പാപമോചനം ലഭിക്കും, ഞാൻ ഇതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. ഒരിക്കലും പറ്റത്തില്ല. ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവം ഇവിടെ പറയുകയാണ്, സറാഫുകളിൽ ഒരുവൻ തൻ്റെ വായ്ക്ക് തീക്കനൽ കൊണ്ട് കൊടുത്തു, അത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. എൻ്റെ പാപങ്ങൾ, ഞാൻ പാപിയാണെന്ന് ആദ്യം ഒരു ബോധ്യം ഉണ്ടാകണം, എൻ്റെ ഉള്ളിൽ പാപം ഉണ്ടെന്നൊരു ബോധ്യം ഉണ്ടാകണം, എന്നിട്ട് ഞാൻ ശ്രമിക്കണം എൻ്റെ പാപങ്ങളെ മോചിക്കുവാൻ തക്കവണ്ണം, എൻ്റെ പാപങ്ങളെ കളയാൻ തക്കവണ്ണം ശക്തനായ ഒരൊറ്റ വ്യക്തിയുള്ളൂ, അത് ദൈവമാണ്. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം നൽകുവാൻ തക്കവണ്ണം ശക്തനായ ഒരൊറ്റ വ്യക്തിയുള്ളൂ, അത് പരിശുദ്ധനായ ദൈവമാണ്. തൻ്റെ പരിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ദൈവത്തിന് മാത്രമാണ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഈ പരിഹാരം കാണുന്നവനായ, പരിഹാരം കണ്ടതിന് ശേഷമാണ് ദൈവമായ കർത്താവ് ചിന്തിക്കുകയാണ്, എനിക്ക് ഞാൻ ആരെ അയക്കുന്നു, എൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ആരെ അയക്കുന്നു, എൻ്റെ വചനം ലോകത്തിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം. യെശയ്യാവ് ഒരു പ്രവാചകനായിരുന്നു. പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം ദൈവജനതയെ ശരിയായ രീതിയിൽ നടത്തുക എന്നുള്ളതായിരുന്നു പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം. യഹൂദ ജനതകൾ ഓരോ തവണ തെറ്റിപ്പോകുമ്പോഴും ഇവരെ നേർവഴിക്ക് നടത്തുക എന്നുള്ളതായിരുന്നു ഈ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തം. ശമൂവേൽ പ്രവാചകനാണെങ്കിലും യെശയ്യാ പ്രവാചകനാണെങ്കിലും യിരെമ്യാ പ്രവാചകനാണെങ്കിലും പലപ്പോഴും ജനങ്ങൾക്കെതിരായിട്ടും ദൈവത്തിന് വേണ്ടിയും സംസാരിച്ചിട്ടുള്ള പ്രവാചകന്മാരാണ്. ഈ യിരെമ്യാവിനെതിരെയൊക്കെ ഈ യഹൂദജനം പലപ്പോഴും ആലോചിക്കുന്നതും ഗൂഢാലോചന ചെയ്യുന്നതും ഇവനെ പറയുന്നത് ശരിയല്ല, തെറ്റാണെന്ന് പറയുന്നതും ഒക്കെ ഉള്ള അവസരങ്ങൾ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ഇവിടെ ഈ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തം യഹൂദജനത്തെ ശരിയായിട്ടുള്ള രീതിയിൽ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുവനെ വിളച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി യെശയ്യാവിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ യെശയ്യാവിന് ആദ്യം ബോധ്യമുണ്ടായി, ഞാൻ പാപിയാണെന്ന് ബോധ്യമുണ്ടായെങ്കിൽ മാത്രമേ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് കളയാൻ തക്കവണ്ണം സാധിക്കത്തുള്ളൂ. എനിക്ക് പാപത്തെപ്പറ്റി ചിന്തിക്കാം, എനിക്ക് പാപത്തെപ്പറ്റി പറയാം, പക്ഷേങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പാപിയാണെന്ന്, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കളങ്കമുണ്ടെന്നും, എൻ്റെ ദൈവം പരിശുദ്ധനായിരിക്കുന്നു, പക്ഷേങ്കിൽ ആ പരിശുദ്ധിയുടെ ഒരറ്റത്ത് പോലും എത്തുവാൻ തക്കവണ്ണം എനിക്കിതുവരെ സാധിച്ചിട്ടില്ലെന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. എൻ്റെ അധരങ്ങൾ ഭോഷ്ക്ക് പറയുന്നു, എൻ്റെ കണ്ണുകൾ തെറ്റായിട്ടുള്ളത് കാണുന്നു, എൻ്റെ ചെവി തെറ്റായിട്ടുള്ളത് കേൾക്കുന്നു, എൻ്റെ ഹൃദയം
ഹൃദയം തെറ്റായിട്ടുള്ള നിരൂപിക്കുന്നു. ഇതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ദൈവത്തോട് എൻ്റെ പാപങ്ങളെ ഏറ്റുപറയാനൊക്കെ ഒന്ന് സാധിക്കുമോ? എന്നിട്ട് വേണം എൻ്റെ ദൈവത്തിൽ നിന്ന് പാപപരിഹാരം സ്വീകരിച്ചിട്ട് എനിക്ക് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുവാനൊക്കെ വേണം. അപ്പോഴാണ് ദൈവമായി കർത്താവ് ചോദിക്കുന്നത്, ഞാൻ ആരെ അയക്കണം? എൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ആരെ അയക്കണം? എൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ആരെ അയക്കണമെന്ന് ദൈവം ഒരാളോടല്ല പല പല വ്യക്തികളോടും ചോദിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ആരെ അയക്കണം? ഞാൻ എൻ്റെ ജോലി ചെയ്യുവാൻ വേണ്ടി ഇന്ന് നമ്മൾ വായിച്ച കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഞാൻ സുവിശേഷം പറയുന്നത് പറഞ്ഞില്ലെങ്കിൽ അതെനിക്ക് മോശമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ സുവിശേഷം പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. യേശുക്രിസ്തുവിൻ്റെ വചനം, യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്നും യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ സുവിശേഷത്തിലേക്ക്, ഈ രക്ഷയുടെ പാതയിലേക്ക് മറ്റുള്ളവരെ എത്തിക്കുക എന്നുള്ളത് ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം സ്വീകരിക്കാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഈ ഉത്തരവാദിത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണം, ഒരാളായിട്ടല്ല ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ തക്കവണം നമുക്ക് സാധിക്കണം. അപ്പോൾ ഇവിടെ യെശയ്യാവിനോട് യെശയ്യാവിനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ, ഞാൻ ആരെ അയക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴാണ് യെശയ്യാവ് പെട്ടെന്ന് പറയുകയാണ്, അടിയന്നിത എന്നെ അയക്കുക. അപ്പോൾ പാപപരിഹാരം ലഭിച്ചവനായ യെശയ്യാവ് പറയുകയാണ്, നീ മറ്റാരെ അയക്കണ്ട, എന്നെ അയക്കുക. അപ്പോഴാണ് യെശയ്യാവിൻ്റെ പ്രവർത്തനത്തിന്, യെശയ്യാവിൻ്റെ ആ ഒരു മിഷന് അർത്ഥമുണ്ടായത്. ഇവിടെ യിരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടിയുണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ യിരമ്യാ പ്രവാചകൻ ബാലനാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ യിരമ്യാ പ്രവാചകന് ദൈവം കൊടുക്കുന്ന വലിയൊരു ശക്തിയാണ്. നീ ബാലനെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല, നീ ബാലനാണെങ്കിൽ പോലും എനിക്ക് വലിയ ശക്തി നിന്നിലേക്ക് പകർന്നു തരുവാൻ തക്കവണ്ണം സാധിക്കും. ബാലന്മാർ ഒരുപക്ഷെ പ്രവചിച്ചെന്ന് വരും, യുവാക്കൾ പ്രവചിച്ചെന്ന് വരും. അന്ത്യനാളുകളിൽ ഇവരുടെയൊക്കെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരികയും വലിയ അത്ഭുതങ്ങൾ കാണുകയും ചെയ്യുമെന്ന് നമ്മൾ യോബേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെ യെശയ്യാവ് പറയുകയാണ്, അടിയന്നിത എന്നെ അയക്കണം. യെശയ്യാവ് പൂർണ്ണ ശക്തിയോടുകൂടി, യെശയ്യാവ് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, യെശയ്യാവ് ദൈവത്തെ തിരിച്ചറിഞ്ഞു, ദൈവത്തെ കണ്ടു, ദൈവം പൊഴും പരിശുദ്ധനാണ്, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല, എൻ്റെ പാപങ്ങൾ, യെശയ്യാവിൻ്റെ പാപങ്ങൾ മായിച്ചു കളഞ്ഞിരിക്കുന്നു, ഇനിയും എനിക്ക് ചെയ്യാനുള്ളത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്, ഇനിയും ദൈവം എന്നോട് പറയുന്ന കാര്യങ്ങൾ, ഇസ്രായേൽ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തക്കവണ്ണമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, ഇത് ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ തയ്യാറാണ്, അടിയനിത ഞാൻ നിനക്ക് വേണ്ടി പോകുക എന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥ. ഇവിടെ ചിന്തിക്കുവാൻ തക്കവണ്ണുള്ളത്, എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധിയെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണെന്നും രാജാവായിട്ട് ഇപ്പോഴും വാഴുന്നത് എൻ്റെ പരിശുദ്ധനായ ദൈവമാണെന്നും ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് യാതൊരു കളങ്കവും സംഭവിച്ചിട്ടില്ല, ഈ പരിശുദ്ധനായ ദൈവത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകുവാൻ തക്കവണ്ണം പ്രാപ്തനാണ്, കഴുകി തൻ്റെ പുത്രനായിട്ട് സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മൾക്ക് പുത്രനായിട്ട് സ്വീകരിക്കാൻ തക്കവണ്ണം ഇപ്പോഴും യഹോവയായ ദൈവം നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. സ്വർഗം പോലും തൻ്റെ നാമത്തിന് നിർമ്മലമല്ല. നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട കാര്യമില്ല, എന്നെക്കാളും പരിശുദ്ധനാണ് മറ്റൊരുവെന്ന്. ഒരിക്കലുമല്ല, എല്ലാ മനുഷ്യരും പാപികളാണ്, നീതിമാൻ ആരുമില്ല, ഒരുവൻ പോലുമില്ല, എല്ലാ മനുഷ്യരും പാപികളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ യാതൊരു മനുഷ്യനും ആ ഒരു പരിശുദ്ധിയുടെ അറ്റത്ത് പോലും എത്തുവാൻ തക്കവണ്ണം സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ട്, എൻ്റെ ഉള്ളിലുള്ള കളങ്കത്തെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ട്, ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ കമ്മീഷൻ, ദൈവത്തിൻ്റെ ആ ഒരു മിഷന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, അടിയനിത നീ എന്നെ അയക്കണമേ, നിൻ്റെ പ്രവർത്തനത്തിനായിട്ട് എന്നെ അയക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞിട്ട്, ദൈവത്തോട് ചോദിച്ച് ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു. യെശയ്യാവിനോട് പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ മിഷൻ ദൈവം തന്നിട്ടുണ്ട്. ഈ മിഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു ദർശനം നമ്മുടെ ഉള്ളിലേക്ക് വരുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വരങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തഴച്ചു വളരുവാൻ തക്കവണ്ണം, 30, 60, 100 മേനിയായിട്ട് തഴച്ചു വളരുവാൻ തക്കവണ്ണം സാധിക്കണം. ഇതിനുവേണ്ടി നമ്മൾ ദൈവത്തോടു കൂടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവം നമ്മളുടെ അടുക്കൽ വന്ന് നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും ചെയ്യണം എന്നൊരു മെസ്സേജാണ് ഇന്നത്തേക്ക് എനിക്ക് പറയുവാൻ തക്കവണ്ണം ഉള്ളത്. ദൈവം നമ്മളെ ഈ ഒരു കാര്യത്തിന് വഴി നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്.